हाई फ्रेंड्स निचूस नेस्टिले स्वागत ऐसे 20% न्यू बोर्ण बेबीस वाले कोम आईटान चुप निो इलाम मज निो अलग वाइट कलर कुरुक प्रत्यक्ष पड़ा नमें नाटिल वाले कोम इन वार्च पंद तलोड़े पर कुछ तलोड़ी कुरुक पंदोर कंशन का प्रसव शुश्रूष के निकल चेचिमा कुंने कुे मारे पर पलूं आदमी अम्म आगे ईर कंशन का वाला टेंस्ड आवे भयपेशन मेवा कुे कंशन डेलिवरी कई मूच प्राय सामयत प्रधान कारणमें प्रेग्नसी सामयत डेलिवरी सामयत हॉर्मोण फ्लक्चेशन कुछ प्लसेंट ट्रांसफर कुछ सेबेशियस ग्लैंड्स उत्तेजिपूल प्रोसेस पढ़न बेबियासने कंशन तिच्छ नॉर्मल याद ट्रीटमेंट स्वाभाविक याद पाड़ा रीति पूर्ण अप्रत्यक्ष आगे कुछ वेल निट्टी कुरुक का कूड़ल कुछ नी मूक चुंडि इवश കവിളുകളെന്നിവിടങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ശരീരത്തിലും ഇവ പ്രത്യക്ഷപ്പെടാറുണ്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മോണയിലും ജെനിറ്റൽ ഏരിയയിലും എല്ലാം ഇതുപോലെ വൈറ്റ് കളറിലുള്ള കട്ടിയുള്ള കുരുക്കളെ കാണാം മിലിയ എന്നറിയപ്പെടുന്ന ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളുടെ സ്കിൻ പൂർണ്ണമായിട്ടും എഫിഷ്യൻസി കൈവരിക്കാത്തതുകൊണ്ട് മാത്രമാണ് അതായത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിലും മുഖത്തുമൊക്കെ ഉണ്ടാകുന്ന ഓപ്പൺ പോർസിൽ ഡെഡ് സെൽസ് ട്രാപ്പ് ആയി കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ വൈറ്റ് കളറിലുള്ള കുരുക്കൾ ഉണ്ടാകുന്നത് നമുക്കിടയിൽ നിലനിൽക്കുന്ന ഒരു അബദ്ധധാരണയാണ് കുഞ്ഞിനെ പാൽ കൊടുക്കുമ്പോൾ പാൽ മുഖത്തോ കുഞ്ഞിന്റെ സ്കിന്നിലോ ആയി കഴിഞ്ഞാലാണ് ഇത്തരത്തിൽ വൈറ്റ് കളറിലുള്ള കുരുക്കൾ പ്രത്യക്ഷമാകുന്നത് എന്ന് ഈ രണ്ട് കാരണങ്ങൾ കൂടാതെ അലർജിക് റിയാക്ഷൻ മൂലവും ഡ്രൈ സ്കിൻ കൂടിയിട്ട് എക്സിമ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിലും കുഞ്ഞിനെ കുരുക്കൾ പ്രത്യക്ഷപ്പെടാം അപ്പോൾ കുഞ്ഞിന് കൂടുതലായിട്ട് ചൊറിച്ചിലും ഇറിറ്റേഷനും ഫീൽ ചെയ്യുന്നുണ്ട് പഴുപ്പുള്ളതുപോലെയുണ്ട് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മതി അതല്ലാതെ ബേബി ആസ്നെ മിലിയ എന്നുള്ള ഈ ഒരു രണ്ട് കണ്ടീഷനും നിങ്ങൾ യാതൊന്നും തന്നെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാതെ സ്വാഭാവികമായ രീതിയിൽ തന്നെ ഇവ മാറുന്നതാണ് ഒരിക്കലും തന്നെ ഇവ പൊട്ടിക്കാൻ ശ്രമിക്കുകയോ കൈകൊണ്ട് മാന്തുകയോ ഒന്നും തന്നെ ചെയ്യരുത് കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷനോ ഇൻഫ്ലമേഷനോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ഡയറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് അലർജി ഉണ്ടാക്കുന്ന ഡയറി പ്രോഡക്ട്സ് പോലുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒഴിവാക്കി നിർത്തേണ്ടതുണ്ടോ എക്സ്റ്റേണൽ മെഡിസിൻസ് എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യമൊന്ന് ചോദിക്കേണ്ടതുണ്ട് അതല്ലാതെ ഇതിന്റെ പേര് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് എണ്ണ തേക്കാതിരിക്കുകയും കുളിപ്പിക്കാതിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ തേച്ചു കൊടുക്കുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒരുപാടുള്ള ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത്തരം സ്കിൻ പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ആവുന്നതിന് സഹായിക്കുന്നതാണ് ഈ ഒരു കണ്ടീഷൻ ഉള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഫേസിലോ മറ്റോ ക്രീംസോ ലോഷൻസോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാറിക്കിട്ടണം എന്നാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ ഒരല്പം എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവ മാറിക്കൊള്ളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾക്കും അസ്വസ്ഥതകൾക്കും എല്ലാം തന്നെ നമുക്ക് ചന്ദനപ്പൊടി സാൻഡൽവുഡ് പൗഡർ എടുത്ത് അല്പം ഒരു ബൗളിലേക്ക് ഇട്ട് ഒരല്പം പനിനീരുമായിട്ട് മിക്സ് ചെയ്യുക ഇത് കുഞ്ഞിൻ്റെ അഫക്റ്റഡ് ഏരിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് കഴുകിക്കളയുക അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഒരു പഞ്ഞിയോ ഒരു കോട്ടൺ തുണിയോ ഒരല്പം ബ്രസ്റ്റ് മിൽക്കിൽ സോക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു ബ്രസ്റ്റ് മിൽക്കിൽ മുക്കിയിട്ടുള്ള പഞ്ഞി എഫക്റ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ ഒരു 5 മിനിറ്റ് വെച്ചു കൊടുക്കുക 5 മിനിറ്റിന് ശേഷം ആ പഞ്ഞി മാറ്റിയിട്ട് വീണ്ടും ശുദ്ധമായ ജലത്തിൽ മുക്കിയിട്ടുള്ള കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് അവിടെ ക്ലീൻ ചെയ്തെടുക്കുക ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ് ന്യൂബോൺ ബേബീസിനെ കുളിപ്പിക്കുന്നതിന് ഒരല്പം മുമ്പായിട്ട് ശുദ്ധമായുള്ള കസ്തൂരി മഞ്ഞൾ ഉരുക്ക് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് കുഞ്ഞിന്റെ ശരീരം മുഴുവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് എങ്കിൽ അത് ഒരുപാട് ഇൻഫെക്ഷൻസിൽ നിന്നും ബാക്ടീരിയാസിൽ നിന്നും കുഞ്ഞിന്റെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഇനി കുഞ്ഞുങ്ങളുടെ മുഖത്ത് വൈറ്റ് കളറിലുള്ള ചെറിയ ചെറിയ കട്ടിയുള്ള കുരുക്കളൊക്കെ കാണുമ്പോൾ അത് പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാതെയാണ് എന്ന് പറഞ്ഞിട്ട് മുതിർന്നവർ ചീത്ത പറയുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മറ്റൊന്നും ചെയ്യാതെ തന്നെ അത് മാന്തുകയോ പൊട്ടിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഒരു പാടുമില്ലാതെ സ്വാഭാവികമായ രീതിയിൽ അവ പൂർണ്ണമായിട്ട് മാഞ്ഞു പോകുന്നതാണ് പലർക്കും ഇടയിലുമുള്ള ഒരു അബദ്ധധാരണ മാറ്റുന്നതിനും ന്യൂബോൺ ബേബീസുള്ള അമ്മമാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോയാണിത് പലരും തന്നെ ഈ ഒരു
അറിവില്ലായ്മ മൂലം ടെൻഷൻ അടിക്കുകയും ഇനി എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നറിയാതെ വിഷമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത്തരം യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.